615 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പൊങ്ങിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യയും ശാസ്ത്രലോകവും ഒരുപോലെ തന്നെ ഇതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും മില്യൺ കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ ഇത്തരമൊരു ചന്ദ്ര ദൗത്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത പലരിലും ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒരിക്കലും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയേ അല്ല. യഥാർത്ഥ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആകാംക്ഷയും ആശ്ചര്യവുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മാനത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന അമ്പിളി അമ്മാവൻ അല്ലെങ്കിൽ ചന്ദ്രൻ. അതിനാലൊക്കെ തന്നെ മനുഷ്യൻ കൂടുതൽ ചിന്തിക്കാൻ ആരംഭിച്ച കാലഘട്ടം മുതൽക്കേ തന്നെ വ്യത്യസ്തമായിട്ട് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് നടന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും പരസ്പരം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള മത്സരങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു വെക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മൂൺ റേസിൽ ആദ്യത്തെ പടിയൊന്നോണം സോവിയറ്റ് യൂണിയൻ ലൂണ 1 വിക്ഷേപിച്ചുകൊണ്ട് ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ലൂണർ റോവർ ആയിട്ടുള്ള ലൂണ 1 വിക്ഷേപിച്ചുകൊണ്ട് അതിനൊരു തുടക്കം കുറിക്കുകയുണ്ടായി. പക്ഷേ അത് ചന്ദ്രൻ്റെ ഒരുപാടധികം അകലത്തിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ കാരണമാണ് അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ലൂണ 17 അവർ ആ മിഷൻ സക്സീഡ് ചെയ്യുകയാണ്. ചന്ദ്രനിൽ ഒരു റോവറിനെ അവർ ഇറക്കുകയാണ്. കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. 1969 മാനവരാശിയുടെ ഏറ്റവും വലിയ കാൽവെപ്പ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിക്കൊണ്ട് നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു മേഖലയിലേക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുക, അവിടെ റിസർച്ചുകൾ ചെയ്യുക, ചന്ദ്രനിൽ ഒരു റോവർ ഇറക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇന്ത്യ പ്രധാനമായിട്ടും കടക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രയാൻ എന്നൊരു മിഷനെക്കുറിച്ചുള്ള ആദ്യത്തെ ഐഡിയകൾ ഉടലെടുക്കുന്നത് 1999. എന്നാൽ പിന്നീട് 2003 വരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഗവേഷണ നിരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടത്തിയതിനു ശേഷം 2003 ഓഗസ്റ്റ് 15 ഔദ്യോഗികമായിട്ട് തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ചന്ദ്രയാൻ ദൗത്യത്തെ അനൗൺസ് ചെയ്യുകയാണ്. പിന്നെയും 5 ശേഷം 2008 ഒക്ടോബർ 22 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 1 വിജയകരമായി തന്നെ ആകാശത്തിലേക്ക് കുതിച്ചു പോകുന്നത്. ഏറെക്കുറെ നവംബർ 8 കൂടിയിട്ടാണ് ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. വലിയ തരത്തിലുള്ള പല കണ്ടെത്തലുകളും പ്രത്യേകിച്ച് ചന്ദ്രോപരിതലത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം പോലും കണ്ടെത്തിയിട്ടുള്ള ചന്ദ്രയാൻ 1 വലിയ തോതിൽ തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ 2 ഈ ഒരു ദൗത്യത്തിൻ്റെ കാലാവധി എങ്കിൽ കൂടെയും 312 കൊണ്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് ചന്ദ്രയാൻ മിഷൻ എന്നേക്കുമായി അവസാനിച്ചു. പിന്നെയും ഏറെക്കുറെ 10-11 വർഷങ്ങൾ കഴിഞ്ഞ് 2019 ജൂലൈ 22 ചന്ദ്രയാൻ മിഷൻ്റെ അടുത്ത ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 2 സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും കുതിച്ചു പൊങ്ങുന്നത്, വിജയകരമായ നിലയിൽ തന്നെ വിക്ഷേപണം നടത്തുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയായിരുന്നു ലോകം ഒരുപോലെ ഈ ഒരു ദൗത്യത്തെ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും അതിനുണ്ടായിരുന്നത് 3 ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റർ, അതുപോലെ തന്നെ ചന്ദ്രോപരിതലത്തിൽ ചെന്നിറങ്ങുന്ന ഒരു സോഫ്റ്റ് ലാൻഡർ, അതിനകത്തായിട്ട് പ്രഗ്യാൻ എന്നു പേരുള്ള ഒരു റോവർ. ഈ റോവർ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപോലെ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. സെപ്റ്റംബർ 6 ചന്ദ്രോപരിതലത്തിലേക്ക് പതിയെ പതിയെ സോഫ്റ്റ് ലാൻഡറിന് ഇറക്കാനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡറും ബാംഗ്ലൂരിലെ ISROയുടെ കൺട്രോൾ സെൻ്ററും തമ്മിലുള്ള എല്ലാ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും വിച്ഛേദിക്കപ്പെടുകയാണ്. എന്താണ് റോവറിന് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. നിരന്തരമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ പോവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ചന്ദ്രയാൻ 2 ആ ഒരു സോഫ്റ്റ് ലാൻഡറിനും അതിനകത്തുണ്ടായിരുന്ന റോവറിനും സംഭവിച്ചതെന്നറിയാതെ ലോകം കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നത്. എന്നാൽ പിന്നീട് വിക്രം എന്ന് പേരിട്ടിട്ടുള്ള ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡറും അതിനകത്തുണ്ടായിരുന്ന പ്രയാഗ് എന്ന് പേരിട്ടിട്ടുള്ള റോവറും ചന്ദ്രോപരിതലത്തിൽ തകർന്നു കിടക്കുന്ന ചിത്രം നാസയുടെ സാറ്റലൈറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ ചന്ദ്രയാൻ 2 ഒരു പരാജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും. ചന്ദ്രൻ്റെ സൗത്ത് പോളിലാണ് ഈ ഒരു ചന്ദ്രയാൻ 2ൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡറും അതുപോലെ തന്നെ റോവറും എല്ലാം തന്നെ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു, പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും തകർന്നെറിഞ്ഞു. എങ്കിൽ പോലും ഈ ഒരു ചന്ദ്രയാൻ 2ൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഓർബിറ്റർ ഇന്നും ചന്ദ്രനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനേറെക്കുറെ 7 വർഷക്കാലം വരെ ആയുസ്സുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഈ ഒരു ഓർബിറ്ററിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ കൊണ്ട് നമ്മൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ സോഡിയം, ക്രോമിയം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ എല്ലാം തന്നെ സാന്നിധ്യം ഈ ഒരു ഓർബിറ്ററിൻ്റെ സഹായത്തോടുകൂടെ ചന്ദ്രയിൽ നമുക്ക് തിരിച്ചറിയാൻ മറ്റുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഒരിക്കലും ഒരു പൂർണ്ണ പരാജയമായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തൊക്കെ തന്നെയായാലും ഇത്തരമൊരു കാര്യത്തിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ 3rd ചന്ദ്ര ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 3 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിജയകരമായ നിലയിൽ തന്നെ വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പുതിയ മാറ്റങ്ങൾ ചന്ദ്രയാൻ 3 കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചന്ദ്ര ദൗത്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ വരുമ്പോൾ 615 കോടി രൂപയാണ് ഇവിടെ ചന്ദ്രയാൻ 3 വേണ്ടി ഇന്ത്യ മാറ്റിവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. മാത്രമല്ല ചന്ദ്രയാൻ 2 കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് ചിലവ് വന്നിട്ടുണ്ടായിരുന്ന ഏറെക്കുറെ 978 കോടി രൂപയോളമാണ്. അപ്പോൾ ഇത്രയും പണം മുടക്കിയിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള മിഷനുകളിലേക്ക് ഇന്ത്യ ഇറങ്ങുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ US അഥവാ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെയാണ് ചന്ദ്രനിൽ ആദ്യമായിട്ടൊരു റോവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. ആകെ 3 രാജ്യങ്ങൾ മാത്രമേ ഇത്തരമൊരു കാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ വിളിച്ചോതുന്ന ഒരു കാര്യമായിട്ട് തീർച്ചയായും മാറുന്നതായിരിക്കും. മാത്രമല്ല അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചന്ദ്രനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ഇന്നേ വരെ ലോകം കണ്ടെത്തിയിട്ടില്ലാത്ത പല പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനമായ ലക്ഷ്യം കൂടിയുണ്ട്. ഒരുപാടധികം മൈനിങ് സാധ്യതകൾ തീർച്ചയായിട്ടും ചന്ദ്രനിലുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരുപാടധികം വളരെ അപൂർവമായിട്ടുള്ള മൂലകങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് Helium-3 പോലുള്ള ഒരുപാട് മൂലകങ്ങൾ നമുക്ക് ചന്ദ്രനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭാവിയുടെ ഒരു ഇന്ധനമായൊക്കെയാണ് Helium-3 പൊതുവെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ ചന്ദ്രനിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തി Helium-3 ഒക്കെ അവിടെ നിന്ന് നമുക്ക് മൈൻ ചെയ്ത് ഭൂമിയിലേക്ക് എത്തിച്ച് അതിനെ നമുക്കിവിടെ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് സമ്മാനിക്കാൻ സാധിക്കുന്നതായിരിക്കും, രാജ്യത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊരു അവകാശം ഉറപ്പിക്കൽ കൂടിയാണ് ലോകരാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ചന്ദ്ര ദൗത്യങ്ങളിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കാൽവെപ്പ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിനെയും നമുക്ക് വിശേഷിപ്പിക്കാം. അതിനാലൊക്കെ തന്നെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു 3 റേസ് തന്നെ ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി നാസ 2024 വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ പോകുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ് 2025 മാറാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്തൊക്കെ തന്നെയായാലും ചൈനയാണെങ്കിലും US ആണെങ്കിലും ഒക്കെ ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിലേക്കാണ് ഇന്ത്യ കൂടെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചന്ദ്രയാൻ 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അതിൽ വന്നിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. GSLV Mark 3 സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചന്ദ്രയാൻ 3 അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പൊങ്ങിയിരിക്കുന്നത്. നമ്മൾ മുമ്പത്തേതുമായിട്ട് ചന്ദ്രയാൻ 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓർബിറ്റർ കാണാൻ സാധിക്കില്ല, അതിന് പകരമായിട്ടൊരു പേലോഡ് മൊഡ്യൂളാണ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഏറെക്കുറെ 100 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പേലോഡ് മൊഡ്യൂൾ സഹായിക്കുന്നതായിരിക്കും. അതിനുശേഷം അതുമായിട്ടുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുന്നതായിരിക്കും. പിന്നീട് അതിനുശേഷം പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡർ അതുപോലെ അതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ള റോവറും കൂടെ ചന്ദ്രോപരിതലത്തിലേക്ക് പതിയെ പതിയെ വന്നിറങ്ങുന്നതായിരിക്കും. മുൻപേ ചന്ദ്രയാൻ 2 റോവറിനും ലാൻഡറിനും നൽകിയിട്ടുണ്ടായിരുന്ന അതേ പേരുകൾ തന്നെയാണ് ചന്ദ്രയാൻ 3 ലാൻഡറിനും അതുപോലെ തന്നെ റോവറിനും നൽകിയിട്ടുള്ളത്. വിക്രം ലാൻഡറെന്നും അതുപോലെ തന്നെ പ്രഗ്യാൻ റോവർ എന്നു തന്നെയാണ് അതിൻ്റെ പേരുകൾ വരുന്നത്. അതിൽ തന്നെ ചന്ദ്രയാൻ 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡറിൻ്റെ കാലുകൾക്ക് കുറച്ചുകൂടെ ബലം നൽകിയിട്ടുണ്ട്. ഏറെക്കുറെ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വരെ വരുന്ന ഇമ്പാക്റ്റുകൾ താങ്ങാൻ ശേഷിയുള്ളതാണ് ചന്ദ്രയാൻ 3 ഈ ഒരു സോഫ്റ്റ് ലാൻഡറിൻ്റെ അല്ലെങ്കിൽ വിക്രം ലാൻഡറിൻ്റെ കാലുകൾ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ കഴിഞ്ഞ ചന്ദ്രയാൻ ടു ഇന്ധനം തീർന്നതിനാലാണോ അതിന് അപകടം സംഭവിച്ചിട്ടുള്ളത്, കൃത്യമായ നിലയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്നൊരു വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ധനത്തിൻ്റെ കപ്പാസിറ്റി ചന്ദ്രയാൻ 3 വരുമ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. കൃത്യമായൊരു പരന്ന പ്രതലത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി, കൃത്യമായി ടെറൈൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ നിലയിൽ തന്നെ ചന്ദ്രയാൻ 3 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം പുതിയ മാറ്റങ്ങളോടുകൂടി, അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും കൃത്യമായി കാരണങ്ങൾ കണ്ടെത്തി പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ചന്ദ്രയാൻ 3 ഇപ്പോൾ നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിലെ വൈൻഡപ്പ് ആണ്. തീർച്ചയായും ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഗസ്റ്റ് 23, 24 തീയതികളിലൊക്കെയാണ് ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ഒരു ഡേറ്റ് ആയിട്ട് നിലവിലിപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര ലോകവും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ചന്ദ്രയാൻ 3 ലോകത്തിന് മുന്നിൽ പറഞ്ഞു വെക്കാൻ പോകുന്ന പുതിയ ചന്ദ്ര രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാൻ വേണ്ടി നമുക്കും കാതോർക്കാം. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്ന ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.